ശ്രീ കൃഷ്ണദാസ് ഈ ഒഎസിയുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപം അത് നേരത്തെ ബി ജെ പി ഇത് ബീഹാറിലും യു പിയിലും ഒക്കെ ഇതേ ആക്ഷേപം ബി ജെ പിക്കെതിരെ ഉയർന്നിരുന്നു. ഒഎസി ബി ജെ പിയുടെ ബി ടീമാണ്, ഒഎസി ഇത്തരത്തിൽ ബി ജെ പി ഇതര വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നു തരത്തിൽ സമാനമായ ആരോപണമാണ് ഇപ്പോൾ ആം ആദ്മിയുമായി ബന്ധപ്പെട്ടും ശ്രീ പഴകുളം അത് ഉന്നയിക്കുന്നത്. നോക്കൂ, ഒരു തോൽവി സംഭവിക്കുന്ന സമയത്ത് അത് സത്യത്തിൽ കുറേ കൂടി അത് ആഴത്തിൽ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് പഠിക്കേണ്ട വിഷയമാണ്. ഇത് ആപ്പാണ് ബി ജെ പിയുടെ ബി ടീം, ഒവൈസിയാണ് ബി ജെ പിയുടെ ബി ടീം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഏത് നാട്ടുകാരെയാണ് നിങ്ങൾ പറ്റിക്കാൻ നോക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് 52 തവണ ഗുജറാത്തിൽ സന്ദർശിച്ചു, അതുകൊണ്ട് ബി ജെ പി ജയിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ സന്ദർശിക്കുന്നതിന് എന്തെങ്കിലും വിലക്കുണ്ടോ? 52 തവണ അല്ല, അദ്ദേഹത്തിന് വേണമെങ്കിൽ 520 തവണയും വേണമെങ്കിൽ ഗുജറാത്തിൽ സന്ദർശിക്കാം, അതിലെന്താ തർക്കം? ഇനി ആപ്പാണ് ബി ജെ പി ജയിപ്പിച്ചതെന്ന് നോക്കൂ. നിങ്ങൾ കോൺഗ്രസിന്റെയും ആപ്പിന്റെയും കൂടി വോട്ടിംഗ് ശതമാനം നിങ്ങൾ കൂട്ടി നോക്കിയാൽ, അത് ആ രണ്ടെണ്ണം കൂടി കൂട്ടി നോക്കിയാൽ പോലും ബി ജെ പിക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനം പോലും അടുത്തുകൂടെ വരില്ല. അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് ആപ്പുകാരനോട് ബി ജെ പി ജയിച്ചത് എന്ന് പറയുന്നത്? പിന്നെ ഈ വോട്ട് വിഘടിച്ചു അതുകൊണ്ട് നിങ്ങൾ ജയിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ആരാണോ ഒന്നാം സ്ഥാനത്ത് വരുന്നത് അവരാണ് ജയിക്കുന്നത്. അപ്പൊ അതിലിപ്പോ 3 പേര് മത്സരിച്ചു, 4 പേര് മത്സരിച്ചു, അതുകൊണ്ട് ഒന്നാമൻ ജയിച്ചു എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല. അപ്പൊ കോൺഗ്രസ് സത്യത്തിൽ യഥാർത്ഥ കാരണം, ഈ പാർട്ടിയുടെ അപജയത്തിന്റെ കാരണം എന്താണ് എന്ന് ഇനിയും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് പഴംകുളം മധുവിനെ പോലുള്ള ആളുകൾ ഈ ചാനൽ ചർച്ചയിൽ വന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥ കാരണം എന്താണ്? ഏതാണ്ട് 60 വർഷം ഈ രാജ്യം ഭരിച്ച ആളുകൾ ഇപ്പൊ ഇവിടെ വന്ന് നെഞ്ഞത്ത് തല്ലി കരഞ്ഞിട്ട് എന്താ കിട്ടാൻ പോകുന്നത്? നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലൂ, ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ അവർക്ക് എന്താണ്, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തൂ. ഇതൊന്നും ചെയ്യാതെ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുന്നത് ഒഎസി കാരണമാണ്, ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുന്നത് ആപ്പ് കാരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. കാണുന്ന കാര്യങ്ങളൊക്കെ താങ്കൾ വിശദമായി മറുപടി പറഞ്ഞു കഴിഞ്ഞു.